നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടതിനെ കൈവിട്ട് കാസർഗോഡ്. ശക്തമായ ഇടതുകോട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണിത്താന് അട്ടിമറി വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണിത്താൻ. കള്ളവോട്ട് ഭൂരിപക്ഷം കുറച്ചതായും പെരിയാർ കൊലപാതകം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതായും രാജ്മോഹൻ ഉണിത്താൻ. യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യു ഡി എഫ് പ്രവർത്തകർ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. എൻ ഡി എ കേന്ദ്രഭരണം ഉറപ്പാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബി ജെ പി പ്രവർത്തകർ കാസർഗോട്ട് പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വോട്ടെണ്ണലിനിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ഒരുക്കിയത് ശക്തമായ സുരക്ഷാ സംവിധാനം. പെരിയാർ കല്ല്യോട്ട് ടൗണുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. കാഞ്ഞങ്ങാട് പുസ്തകോത്സവത്തിന് തുടക്കമായി. പുസ്തകോത്സവത്തിൽ ഭാഗമായി വയലാർ സ്മൃതി ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ച് രാജ്മോഹൻ ഉണിത്താൻ. മൂന്നര പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇടതുമുന്നണിയിൽ നിന്നും യു ഡി എഫ് കാസർഗോഡൻ കോട്ട പിടിച്ചെടുത്തത്. കാസർഗോഡ് മണ്ഡലത്തിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. ആവേശം നിറഞ്ഞ ഫോട്ടോ ഫിനിഷിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത്. മൂന്നര പതിറ്റാണ്ടുകാലമായി ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്ന കാസർഗോഡ് കോട്ടയാണ് യു ഡി എഫ് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ പിടിച്ചെടുത്തത്. എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന മണ്ഡലമായിരുന്നു കാസർഗോഡ്. എന്നാൽ ഇവിടെ സതീഷ് ചന്ദ്രൻ പരാജയപ്പെട്ടത് ഇടതുപക്ഷത്തിന് ഇനിയും വിശ്വസിക്കുവാനായിട്ടില്ല. പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നടക്കം വോട്ടുകൾ ചോർന്നതാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത്. ഇറക്കുമതി സ്ഥാനാർത്ഥിയെന്ന ആരോപണത്തെ അലങ്കാരമാക്കിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോട്ട് നടത്തിയത്. യു ഡി എഫ് പ്രവർത്തകർ പിന്നിൽ അണിനിരന്നതോടെ കാസർഗോഡിന്റെ ചരിത്രം തന്നെ വിജയത്തിലൂടെ ഇപ്പോൾ ഉണ്ണിത്താൻ മാറ്റിയെഴുതിയിരിക്കുകയാണ്. വോട്ടെണ്ണലിനിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സതീഷ് ചന്ദ്രൻ ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഉണ്ണിത്താന്റെ ലീഡ് മറികടന്നത്. ഇതുകൂടാതെ ഉണ്ണിത്താനെതിരെ കാര്യമായ വെല്ലുവിളി ഉയർത്തുവാൻ സതീഷ് ചന്ദ്രന് സാധിച്ചില്ല. സംസ്ഥാനത്ത് മൊത്തമായി എൽ ഡി എഫ് തകർന്നുവെങ്കിലും കാസർഗോട്ടെ പരാജയം എൽ ഡി എഫിന് കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. ഉണ്ണിത്താൻ വിജയിച്ചതോടെ യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങളുമായി കാസർഗോഡിന്റെ തെരുവുകൾ കൈയടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കെസിഎൻ. യു ഡി എഫിന് എന്നും ബാലികേറാമലയായിരുന്നു കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. കഴിഞ്ഞ 35 വർഷക്കാലമായി എൽ ഡി എഫ് കൈയടക്കി വെച്ച മണ്ഡലമാണ് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ ഇപ്പോൾ യു ഡി എഫ് തിരിച്ചുപിടിച്ചത്. ഉണ്ണിത്താന്റെ വിജയത്തിൽ തികഞ്ഞ ആഹ്ലാദത്തിലാണ് ജില്ലയിലെ യു ഡി എഫ് ക്യാമ്പുകൾ. കൂടുതൽ വിശദാംശങ്ങളുമായി കെസിഎൻ പ്രതിനിധി ബൈജു റാവൺ ചേരുന്നു. കാസർഗോഡിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ അത്യധികം വാശിയേറിയ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമാണ് ഇന്നുണ്ടായത്. കാസർഗോട്ടെ പ്രമുഖരായ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമാണ് കാസർഗോഡിനെ ശ്രദ്ധേയമാക്കിയത്. ഇത്തവണ എൽ ഡി എഫിന് വേണ്ടി കെ പി സതീഷ് ചന്ദ്രനും യു ഡി എഫിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താനും എൻ ഡി എക്ക് വേണ്ടി രവീശ തന്ത്രി കുണ്ടാറുമാണ് രംഗത്തിറങ്ങിയത്. വോട്ടെണ്ണൽ ആരംഭിച്ച രാവിലെ ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ കെ പി സതീഷ് ചന്ദ്രൻ മുന്നേറ്റം നടത്തിയെങ്കിലും പിന്നീട് രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് നില മെച്ചപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ഘട്ടത്തിൽ 10,000-ൽ കൂടുതൽ വോട്ടിൻ്റെ ലീഡ് നിലനിർത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ അവസാനം ഫോട്ടോ ഫിനിഷിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയായിരുന്നു. 40,438 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ മൊത്തം 474,961 വോട്ടുകളാണ് നേടിയത്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കെ പി സതീഷ് ചന്ദ്രൻ 434,523 വോട്ടുകളാണ് നേടിയത്. മൂന്നാം സ്ഥാനം നേടിയ രവീശ തന്ത്രി കുണ്ടാർ, എൻ ഡി എ സ്ഥാനാർത്ഥിയായ രവീശ തന്ത്രി കുണ്ടാർ 176,049 വോട്ടുകളാണ് നേടിയത്. അത്യന്തം വാശിയേറിയ മത്സരമായിരുന്നു ഈ മൂന്ന് സ്ഥാനാർത്ഥികളും തമ്മിലുണ്ടായത്. ഇഞ്ചോടിഞ്ച് നടന്ന മത്സരത്തിലാണ് അവസാനം രാജ്മോഹൻ ഉണ്ണിത്താൻ, യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത്. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയം കാസർഗോട്ടെ രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയൊരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാരണം നീണ്ട 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാസർഗോഡ് കോട്ട യു ഡി എഫ് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ പിടിച്ചടക്കിയിരിക്കുന്നത്.
തീർച്ചയായും കാസർഗോഡിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മാറ്റമാണ് ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ വിജയത്തിൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ വിജയത്തിൻ്റെ പ്രതിഫലനം തീർച്ചയായും കാസർഗോഡിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തീർച്ചയായും കാണുവാൻ വേണ്ടി സാധിക്കും. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കള്ളവോട്ട് ഭൂരിപക്ഷം കുറച്ചതായും പെരിയാർ കൊലപാതകം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതായും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. 66 വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഒരു നിറസാന്നിധ്യമായി പ്രവർത്തിച്ചിട്ട് ഒരു മെമ്പർ ഓഫ് പഞ്ചായത്ത് പോലും ആകാൻ ഭാഗ്യം ലഭിക്കാതെ പോയ എനിക്ക് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് തന്ന കാസർഗോട്ടെ എൻ്റെ പൊന്നോമന മക്കളായ ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാർക്ക് ഞാൻ ഈ വിജയം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തായ്വേരർക്കാൻ അവർ തന്നെ വടികൊടുത്ത് അടി വാങ്ങിച്ചതാണ് നമ്മുടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകം. ആ കൊലപാതക രാഷ്ട്രീയത്തോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിവേരുകളാണ് പാർട്ടി പ്രവർത്തകന്മാർ തന്നെ അറുത്തത്. ആ കൊലപാതകത്തെ ഈ നിയോജകമണ്ഡലത്തിലെ മാർക്സിസ്റ്റുകാരായ കാറൽ മാർക്സിൻ്റെ അനുയായികളായ മാർക്സിസ്റ്റുകാർ ഒരിക്കലും ആ കൊലപാതകത്തെ അംഗീകരിച്ചിട്ടില്ല. കല്യാശ്ശേരിയിൽ അവിടെ എന്നെ ആക്രമിച്ച, വോട്ട് ചെയ്യാൻ വന്ന ഷാലറ്റിന് ബോംബെറിഞ്ഞ, എൻ്റെ ഇലക്ഷൻ ഏജൻ്റായ VTV പത്മനാഭൻ്റെ വീട്ടിൽ ബോംബെറിഞ്ഞ, ആ കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിൽ റീപോൾ നടന്നെടുത്ത് ആരാ ഭൂരിപക്ഷം നേടിയത് നിങ്ങൾ ആലോചിക്കണം. ഇത്തവണ കല്യാശ്ശേരിയിൽ 50,000 വോട്ട് കണക്ക് കൂട്ടിയെടുത്ത് 13,000 വോട്ടിലേക്ക് അവിടുത്തെ വോട്ട് താഴ്ന്നു വന്നു. അപ്പം കല്യാശ്ശേരിയും പയ്യന്നൂരും ഒക്കെ ഫലം മാർക്സിസ്റ്റ് പാർട്ടി ഒന്ന് വിലയിരുത്തട്ടെ. ഇനി കാസർഗോഡിൻ്റെ മണ്ണിൽ ഒരു തെരഞ്ഞെടുപ്പിലും കള്ളയോട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കള്ളയോട്ട് ചെയ്യുന്നവനെ പിടിക്കും. ഓരോട്ടാണെങ്കിലും അവിടെ റീപോൾ വെക്കണം. ടിക്കാറാം മീണ പറഞ്ഞ എത്രയോ ശരി. എന്തേ ജയരാജന്, എന്തേ കോടിയേരിക്ക് ഈ റീപോളിൻ്റെ ഇത്ര ഭയം എന്താ? അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഈ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായിരുന്നെങ്കിൽ, നീതിപൂർവമായിരുന്നെങ്കിൽ, സ്വതന്ത്രമായിരുന്നെങ്കിൽ, നിർഭയമായിരുന്നെങ്കിൽ ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷം 100,000 മുകളിൽ പോകും. എന്നിട്ടും ഞങ്ങൾ ഈ ഭീഷണിയൊക്കെ നേരിട്ട് ഈ 35 വർഷത്തിന് ശേഷം ഈ മണ്ഡലം പിടിച്ചെടുത്തു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. പ്രകടനത്തിൽ 100,000 പ്രവർത്തകർ പങ്കെടുത്തു. NDA കേന്ദ്രഭരണം ഉറപ്പാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ കാസർഗോട്ട് പ്രകടനം നടത്തി. 100,000 പ്രവർത്തകർ പങ്കെടുത്തു. അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ.
വെള്ളിയെണ്ണലിനിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജില്ലയിൽ പോലീസ് ഒരുക്കിയത് അതിശക്തമായ സുരക്ഷാ സംവിധാനം. സംഘർഷ സാധ്യതയുള്ള പെരിയ കല്ല്യോട്ട് ടൗണുകളിൽ നിരോധനാജ്ഞയടക്കം പ്രഖ്യാപിച്ചായിരുന്നു സുരക്ഷ ശക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനോടനുബന്ധിച്ച് കർശന സുരക്ഷയാണ് ജില്ലയിൽ ഒരുക്കിയത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പോലീസിന്റെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമേ പ്രകടനം നടത്തുവാൻ പാടുള്ളൂ. ഗുഡ്സ് കാരേജ് വാഹനങ്ങൾ, ഓപ്പൺ ലോറികൾ തുടങ്ങിയവയിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നതും പ്രകടനങ്ങൾ നടത്തുന്നതും അനുവദനീയമല്ല. അത്തരം വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നിയമ നടപടികളായിരിക്കും ഉദ്യോഗസ്ഥർ സ്വീകരിക്കുക. ആഹ്ലാദ പ്രകടനങ്ങൾ യാതൊരു കാരണവശാലും അതിരു കവിയരുത്. പ്രകടനത്തിനിടെയോ മറ്റോ ആക്രമണങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികളായിരിക്കും സ്വീകരിക്കുക. ഗതാഗത തടസ്സവും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാൻ ഇടവരാത്ത രീതിയിൽ പ്രകടനങ്ങൾ നടത്തുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. മോട്ടോർ സൈക്കിൾ റാലി അനുവദിക്കില്ലെന്നും ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN. രാംദാസ് നഗറിലെ പുനർനിർമ്മിച്ച ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിലെ അയ്യപ്പ സ്വാമിയുടെ രജത രേഖാചിത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ഉത്സവത്തിനോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് കുത്യാള ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും അയ്യപ്പ ഭജന മന്ദിരത്തിലേക്കാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മാധവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ആധ്യാത്മിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN. കാഞ്ഞങ്ങാട് പുസ്തകോത്സവത്തിന് തുടക്കമായി. പുസ്തകോത്സവത്തിൽ ഭാഗമായി വയലാർ സ്മൃതി ഗാനാലാപനം മത്സരം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പുസ്തകോത്സവത്തിന്റെ ഭാഗമായാണ് വയലാർ സ്മൃതി ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചത്. പരിപാടി വാസു ചോറോട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കൃഷ്ണനായിട്ട് അഭിനയിക്കുന്ന ശങ്കുണി മേനോൻ എല്ലായിടത്ത് രക്ഷപ്പെട്ട് ആളുകൾ ചോദിച്ചു, എന്താണ് കുഞ്ചൻ നായരെ നിങ്ങൾ ഈ ചെയ്തത്? കുഞ്ചൻ നായർ തൻ്റെ കഥ മുഴുവൻ പറയുകയാണ് അവിടെ നിന്ന്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ അഭിനയം ഗംഭീരമായിരിക്കുന്നു? ഞാൻ തന്നെ കുചേലനാണ്. ഞാൻ കാലക്കൊല്ലങ്ങളായി എത്രയോ പല പല ഭാഗങ്ങളും അഭിനയിച്ചു, അതെല്ലാം പരാജയപ്പെട്ടു. പക്ഷേ കുടിയേലനായി അഭിനയിച്ചപ്പോൾ ഞാൻ നന്നായി ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. കുടിയേലനെ ഞാൻ ഒന്നാണ്, അതാണ് സംഭവം. ഈ ജനാർദ്ദനൻ അധ്യക്ഷനായ ചടങ്ങിൽ KV ജയപാലൻ സംസാരിച്ചു. തുടർന്ന് സംഗീത നൃത്തശില്പവും അരങ്ങേറി. മാണിയാട്ട് കോറസ് വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് നൃത്തശില്പം അരങ്ങേറിയത്. തുടർന്ന് ഒരു മൂക്കിന്റെ കഥ എന്ന നാടകവും അരങ്ങേറി. ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ അജയ ശക്തിയായി മാറ്റിയ വ്യക്തിപ്രഭാവമായിരുന്നു രാജീവ് ഗാന്ധിക്കുണ്ടായതെന്ന്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 28th രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനം DCC ജനറൽ സെക്രട്ടറി M. Asanar ഉദ്ഘാടനം ചെയ്തു. ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ അജീയ ശക്തിയായി മാറ്റിയ വ്യക്തിപ്രഭാവമായിരുന്നു രാജീവ് ഗാന്ധിക്കുണ്ടായതെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. അത് കഴിഞ്ഞ് CPCR മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ശേഷം മാത്രം CPCR കയറി അവിടെ നിന്ന് പോയ അദ്ദേഹം തമിഴ്നാട്ടിൽ ശ്രീ പെരുമ്പത്തൂരിലെത്തിയപ്പോഴാണ് തമിഴിൽ നിന്ന് വിദഗ്ധമായി കൊണ്ടത്. കേരളത്തിലെ ഏറ്റവും അവസാനത്തെ സന്ദർശനം എന്ന് പറയുന്നത് കാസർഗോഡായിരുന്നു. ആ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഇപ്പോൾ നമുക്കറിയാം അവിടെ അദ്ദേഹം പ്രത്യേക മണ്ഡലം കൊടുക്കുകയുണ്ട്. കാഞ്ഞങ്ങാട്ടും അദ്ദേഹം വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. കാരണം കാഞ്ഞങ്ങാട് ഇന്ന് വരെ ദർശിച്ചിട്ടില്ലാത്തൊരു ജനസംകൂട്ടത്തിനെ സാക്ഷിയാണ്. പോളിടെക്നിക്കൽ ഗ്രൗണ്ടിൽ ഇന്ന് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മംഗലാപുരത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് അന്ന് രാവിലെ 3 മുതൽ ജനങ്ങൾ അവിടെ ഒരുമിക്കായിരുന്നു. ആ പോളിടെക്നിക്ക് മൈതാനം മുഴുവനും ജനസാക്ഷ്യം അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ പോലും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ചടങ്ങിൽ M. Kunnikrishnan, PV Suresh, DV Balakrishnan, V. Gopi, ഭക്തവത്സൻ, MP Jafar, KK Babu, A. Purushottaman, TV Shyamala, K. Sukumaran, പത്മരാജൻ ഐങ്ങൂത്ത്, MK Ratnakaran, KP Mohanan, VV Sudhakaran, ചന്ദ്രശേഖരൻ മാസ്റ്റർ, ലീലാവതി, സുമതി തുടങ്ങിയവർ സംസാരിച്ചു. പൂച്ചക്കാട് സഹചാരി പെരുന്നാൾ വസ്ത്രം വിതരണം ചെയ്തു. ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിലുള്ള സഹചാരി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പെരുന്നാൾ വസ്ത്രം വിതരണം ചെയ്തത്. പൂച്ചക്കാട് ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിലുള്ള സഹചാരി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വർഷം തോറും നടത്തുന്ന പെരുന്നാൾ വസ്ത്ര വിതരണം SYS സംസ്ഥാന ട്രഷറർ മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇരുന്നൂറ് പേർക്കാണ് ഈ വർഷം വസ്ത്രം വിതരണം ചെയ്തത്. സഹചാരിയുടെ ഭാഗമായി വിവാഹ ധനസഹായം ചികിത്സാ ധനസഹായവും നടത്തി വരുന്നുണ്ട്. സഹചാരി വൈസ് ചെയർമാൻ കുന്നുമൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നിസാം ഹുദവി പ്രാർത്ഥന നടത്തി. സാദിഖ് ഹുദവി മുഖ്യപ്രഭാഷണവും നടത്തി. സോളാർ കുഞ്ഞാമദ് ഹാജി, AM അബ്ദുൽ ഖാദർ, മുക്കൂട് കുഞ്ഞാമദ് ഹാജി, KC ഷാഫി, ഷമീം അഹമ്മദ്, നജീബ് പൂച്ചക്കാട്, തർക്കാരി മുഹമ്മദ് കുഞ്ഞി ഹാജി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതിനെ കൈവിട്ട് കാസർഗോഡ്. ശക്തമായ ഇടത് കോട്ടയിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് അട്ടിമറി വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കള്ളവോട്ട് ഭൂരിപക്ഷം കുറച്ചതായും പെരിയ കൊലപാതകം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതായും രാജ്മോഹൻ ഉണ്ണിത്താൻ. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. NDA കേന്ദ്രഭരണം ഉറപ്പാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ കാസർഗോട്ട് പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വോട്ടെണ്ണലിനിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ഒരുക്കിയത് ശക്തമായ സുരക്ഷാ സംവിധാനം. പെരിയ കല്ല്യോട്ട് ടൗണുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. കാഞ്ഞങ്ങാട് പുസ്തകോത്സവത്തിന് തുടക്കമായി. പുസ്തകോത്സവത്തിൽ ഭാഗമായി വയലാർ സ്മൃതി ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.